हाय ऑल पुदिर वीडियो स्वागत इप्पोल प्रीव्यू കാണുന്ന 3D रिपब्लिक डे वीडियो എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫുൾ ആയിട്ട് ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ടെലിഗ്രാം ചാനലിലും ആടിയിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസുകളും എല്ലാം അവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ എടുത്ത ശേഷം നമുക്ക് താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത ശേഷം 1.1 റെസല്യൂഷൻ തന്നെ സെലക്ട് ചെയ്തെടുക്കാം ഫ്രെയിം റേറ്റ് കൊടുത്ത ശേഷം ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും ഫ്രെയിം റേറ്റ് 30 കൊടുത്ത ശേഷം നമുക്ക് ഇങ്ങനെയും കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് ആഡ് ചെയ്യുന്ന ഫോട്ടോസുകളെല്ലാം PNG ഫോട്ടോസുകളാണ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയ ചെന്ന ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുന്നു മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ഇട്ട് ഫിൽ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ ചെന്ന ശേഷം ഫോട്ടോ ഒന്ന് കുറച്ച് നേരെയാക്കി കൊടുക്കാം നമുക്ക് പല പല ലെയറായിട്ട് വേണം കൊടുക്കേണ്ടത് ആദ്യം കൊടുക്കുന്ന ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടും അതിനുശേഷം അതിന് മുമ്പിൽ വരേണ്ട ഫോട്ടോയും അത് കഴിഞ്ഞ് ആഡ് ചെയ്യുന്ന അതിന് മുമ്പിൽ വരേണ്ട ഫോട്ടോയും അങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഓടി വെച്ചിരുന്ന ആദ്യമൊരു സോങ് ആഡ് ചെയ്ത് കൊടുക്കാം ഇഷ്ടപ്പെട്ട ഏതെങ്കിലും റിപ്പബ്ലിക് ഡേയുടെ ഒരു വീഡിയോ സോങ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഡ്രാഗ് ചെയ്ത് വെക്കുക താഴെ കൊണ്ടുവയ്ക്കുക ഇതിനകത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം ആഡ് ചെയ്യുന്ന ഫോട്ടോ ഏറ്റവും പുറകിൽ വരേണ്ടതും അതിനുശേഷം നമ്മൾ ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്ന് വരുന്നത് സെക്കൻഡാമത്തെ വരേണ്ടതും ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഓരോ ലെയറായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും പുറകിൽ വരേണ്ട ഫോട്ടോ ആദ്യം ആഡ് ചെയ്യുക അതിന് മുമ്പിൽ വരേണ്ട ഫോട്ടോ ഇമേജ് അത് കഴിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോസുകൾ ആഡ് ചെയ്ത ശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ ചെയ്ത ശേഷം നമുക്ക് മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫോട്ടോ സൂം ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് ഓരോ ഫോ ഇമേജ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ട്രീയുടെ ഇമേജ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് PNG ആയിട്ടുള്ള ഇമേജാണ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്ന വീഡിയോ അതോ സോറി PNG ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ട്രീ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ മൂന്നാമത് ഇമേജാണ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് നിങ്ങൾക്ക് ഏറ്റവും പുറകിൽ വേണ്ട ഏതാണെന്ന് തീരുമാനിക്കുക അതിനുശേഷം വേണ്ട ഓരോന്നും കറക്റ്റ് ഈ ഓർഡർ തന്നെ അനുസരിച്ച് വെക്കുക നമ്മളിപ്പോൾ മൂന്നാമത്തെ ഇമേജും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ ചെയ്ത ശേഷം കുറച്ച് സൂം ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഡില്ലിൻ്റെ ഒരു PNG ഇമേജ് നമുക്ക് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുന്നു കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് അതിന് മുമ്പിലായിട്ട് ഒരു ഗ്രാസിൻ്റെ പുല്ലിൻ്റെ കറക്റ്റായിട്ടൊരു ഇമേജും PNG ആയിട്ടുള്ള ഇമേജും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് ആക്ടറിൻ്റെ ആക്ട്രസിൻ്റെ ഏതെങ്കിലും ഒരു PNG ആയിട്ടുള്ള ഇമേജും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഫോട്ടോ ഓരോന്ന് സെലക്ട് ചെയ്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ ചെയ്ത ശേഷം മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഫസ്റ്റിലത്തെ ഓപ്ഷൻ നമുക്ക് നേരെയാക്കാനും സാധിക്കുന്നതായിരിക്കും മുമ്പത്തെ വീഡിയോകളിലെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് കറക്റ്റായിട്ട് വെക്കുക അതിനുശേഷം നമുക്ക് ഒരു ഇമേജ് അതായത് ആക്ടറിൻ്റെ ആക്ട്രസിൻ്റെ ഒരു ഇമേജും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ഇമേജും ആഡ് ചെയ്ത ശേഷം നമുക്കിനി ഡെപ്ത് ക്ലിയർ ചെയ്യേണ്ടതാണ് ഡെപ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഏറ്റവും ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഫോട്ടോയ്ക്ക് ഏറ്റവും ഉയർന്ന വാല്യൂ കൊടുക്കണം അതിനുശേഷം വരുന്ന ഫോട്ടോയ്ക്ക് വാല്യൂ കുറച്ച് കുറച്ച് കൊടുക്കാം നമുക്കെല്ലാം മ്യൂട്ടാക്കിയ ശേഷം ഹൈഡ് ചെയ്ത ശേഷം നമുക്ക് ആദ്യത്തെ ഇമേജ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം അതിനകത്ത് ഇസഡ് വാല്യൂ കാണുന്നുണ്ടല്ലോ ഇസഡ് വാല്യൂ സെലക്ട് ചെയ്ത ശേഷം താഴോട്ട് പോകുന്നത് തന്നെ വാല്യൂ 2700 ആദ്യത്തെ വാല്യൂ ഒരു 3000 സെലക്ട് ചെയ്യുന്നു ഫസ്റ്റിൽ ആഡ് ചെയ്ത ഫോട്ടോ ഇതല്ലേ നമുക്ക് അതിനൊരു 3000 വാല്യൂ കൊടുക്കുന്നു ഇസഡ് തന്നെ സെലക്ട് ചെയ്തൊരു 3000 കൊടുക്കും അതിനുശേഷം മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് സൂം ചെയ്താലും ഇതിനകത്ത് അതിൻ്റെ വാല്യൂ വ്യത്യാസം വരുന്നില്ല നമുക്ക് സ്ക്രീൻ ഫിറ്റാകുന്ന രീതിയിൽ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കുറച്ച് സൂം സ്ക്രീൻ ഫിറ്റായിട്ട് തന്നെ കൊടുക്കുന്നു സ്ക്രീൻ ഫിറ്റായിട്ട് കൊടുത്താലും നമ്മൾ ഇസഡ് വാല്യൂൻ്റെ 3000 തന്നെയായിരിക്കും കാണുന്നുണ്ടല്ലോ 3000 അടുത്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഫോട്ടോ കാണാൻ നിരുതി വെക്കുന്നു അതിനുശേഷം അതിൻ്റെ വാല്യൂ ഇപ്പോൾ 3000 ആണ് ആദ്യം കൊടുത്തത് ഇപ്പോൾ കൊടുക്കുന്ന ഫോട്ടോ അതായത് ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്നുള്ള വാല്യൂ ഉണ്ടല്ലോ അതിൻ്റെ ഒരു 2500 കൊടുക്കുക അതായത് ആദ്യം കൊടുത്തതിന് 3000 അതിനുശേഷം 2500 കൊടുക്കുന്നു അതിനുശേഷം മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നേരെയാക്കാനും അല്ല സൂം ചെയ്യാനും സാധിക്കുന്നതാണ് എക്സും വൈ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ അത് നമുക്ക് നേരെയാക്കാനും കുഴപ്പമില്ല നേരെയാക്കാനൊക്കെ ഉദ്ദേശിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് കൊടുക്കുന്നു അതിനുശേഷം
ട്രീയുടെ ഇമേജ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിന് ഇസഡ് വാല്യൂ കൊടുത്ത ശേഷം അതും നമുക്കതിന് വാല്യൂ ഇപ്പം 2500 കൊടുത്തു. ഇതിനൊരു 2000 മുകളിൽ എടുക്കുക, അത് 2500 അങ്ങോട്ട് പോകല്ല് 2000 വരെ എത്തിക്കാവുള്ളൂ. കറക്റ്റായിട്ട് കൊടുക്കുന്നു. അതിനുശേഷം മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പിക്ചർ നേരെയാക്കാനും സൂം ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. എക്സും വൈയും നേരെയാക്കാൻ മാത്രം ഉദ്ദേശിക്കുന്നതാണ്. മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ഫോട്ടോ സൂം ചെയ്യാനും ഉദ്ദേശിക്കുന്നതാണ്. കട്ടാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം മൂന്നാമത്തെ ഗ്രില്ലിൻ്റെ വാല്യൂ നമ്മൾ 2000 വരെ കൊടുത്തു. ഇതിൻ്റെ ഇസഡ് വാല്യൂ കുറച്ച് കൂട്ടി കൊടുക്കുക. കുറച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് 2000 കൊടുത്ത് 1500 അത്രയും വരെ വരാവുള്ളത്. താഴെ കുറച്ച് കൂടിപ്പോയി, കുറച്ച് കുറയ്ക്കുക. ഏകദേശം നമുക്ക് 1500 ഏകദേശം അടുത്ത് കൊടുക്കുക. അതിനുശേഷം മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സൂം ആയിട്ട് കൊടുക്കുന്നു. ഈ നമ്മൾ ഡെപ്ത് ക്ലിയർ ചെയ്യുമ്പോഴാണ് കുറച്ച് സൂം എഫക്റ്റ് കിട്ടത്തുള്ളൂ. ആദ്യം ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗ്ലാസിൻ്റെ ഇമേജ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ കൊടുത്ത് 2500 വരെ എത്തി. ഇത് നമുക്കൊരു 1000 കൊടുക്കുക. കറക്റ്റായിട്ട് 1000 കൊടുക്കുക. കുറച്ച് കൂടി പോയി കറക്റ്റായിട്ട് 1000 തന്നെ കൊടുക്കുക. 1000 1070 അങ്ങോട്ട് കൊണ്ട് മാറിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ഏകദേശം അടുത്ത് എത്തിയാൽ മതി. അതിനുശേഷം നമുക്ക് നേരെയാക്കി സ്ക്രീൻ ഫിറ്റാകുന്ന രീതി വെക്കാവുന്നതാണ്. എക്സും വൈക്കും നേരെയാക്കാൻ ലെഫ്റ്റും റൈറ്റും അപ്പ് ആൻഡ് ഡൗൺ ആണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ ആക്ടറിൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് അതിന് വാല്യൂ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു 500 കൊടുക്കുക. ഏകദേശം ഒരു 500 അപ്പോൾ നമ്മൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏറ്റവും പുറകിൽ കൊടുത്ത ഇമേജിന് ഏറ്റവും ടോപ്പും ഏറ്റവും ഫ്രണ്ടിൽ കൊടുത്തതിന് ഏറ്റവും ചെറിയ വാല്യൂ, അതായത് അങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക. അത് കൊടുത്ത ശേഷമാണ് നമ്മൾ ആനിമേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുക. കൊടുത്ത ശേഷം ഈ ഫോട്ടോയുടെ ലെങ്ത് വളരെ കുറവായിരിക്കും. അത് നമുക്ക് സ്ക്രീൻ അത് സോങ്ങിനനുസരിച്ച് അത്രയും വേണ്ടി വരുമല്ലോ. അതിനായിട്ട് ബുഡൻ സെലക്ട് ചെയ്യുക. എല്ലാ ഫോട്ടോയും സെലക്ട് ചെയ്ത ശേഷം ലാസ്റ്റ് എൻഡിങ് വന്നിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോയും എല്ലാ ഫോട്ടോയും എൻഡിങ് വരാം. സോങ്ങിൻ്റെ അനുസരിച്ച് വരെ എത്തിയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് ആനിമേഷൻസ് കീ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അതിനകത്ത് ഒബ്ജക്റ്റിനകത്ത് ക്യാമറ കാണുന്നുണ്ടല്ലോ, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡായിട്ട് ക്യാമറ ഡിസേബിൾ ആയിരിക്കും, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ കൊടുത്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്തിട്ട് അതിനെ ഫസ്റ്റിലെ ഒരു കീ കൊടുക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആവശ്യാനുസരണം എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യിക്കണം എന്നുള്ളത് ഓരോ കീ ആഡ് ചെയ്തിട്ട് മൂവ് ചെയ്യിക്കാൻ നമ്മൾ അങ്ങോട്ട് തന്നെ പോകുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ആദ്യമേ നമുക്ക് ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്നുള്ളത്, അതിന് നമുക്ക് ആദ്യമേ ഒരു കീ കൊടുക്കാം. ഫസ്റ്റിലകത്ത് കംപ്ലീറ്റ് ആയിട്ട് സൂം ചെയ്ത ശേഷം കീ കൊടുക്കുന്നു. കീ കൊടുത്ത ശരിയായ സൈഡ് വെക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇടതുവശത്ത് കീ മാക്സിമം സൂം ചെയ്ത് കൊടുത്ത ശേഷം ഇടതുവശത്തൊരു കീ കൊടുക്കുന്നു. അതിനുശേഷം കുറച്ച് മാറ്റിയ ശേഷം നമുക്ക് ഇസഡ് വാല്യൂ ഉണ്ട്, ഇസഡ് വാല്യൂവിൻ്റെ കൊടുത്ത ശേഷം കുറച്ച് സൂം ഔട്ടാക്കി കൊടുക്കുക. സൂം ഔട്ടാക്കി കൊടുത്ത് പ്ലേ ചെയ്ത് നോക്കി കാണിച്ച് തരാവുന്നതാണ്. കറക്റ്റായിട്ട് നോക്കുക. എക്സും വൈക്കും ലെഫ്റ്റും റൈറ്റും അപ്പ് ആൻഡ് ഡൗൺ ആണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റായിട്ട് ഇസഡിൻ്റെ വാല്യൂ സൂം ഇന്നും സൂം ഔട്ടാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കി കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. നമുക്കിത് ഗ്രാഫ് എങ്ങനെ ആഡ് ചെയ്യാം, തൽക്കാലം ഞാൻ അടുത്ത വീഡിയോ ഗ്രാഫ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. കറക്റ്റായിട്ട് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഇത് ഈ പറഞ്ഞു തരുന്നത്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടൊക്കെ മൂവി വയ്ക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നമുക്ക് എങ്ങനെ തന്നെ മൂവി വെച്ചാലും ഓരോ കീ കൊടുത്തിട്ട് ഇങ്ങനെ ലെഫ്റ്റാണോ റൈറ്റാണോ മൂവ് ചെയ്യിക്കണം നമ്മളത് തീരുമാനിച്ചാൽ കറക്റ്റായിട്ട് 3D ഇമേജ് തന്നെയായിരിക്കും വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാൻ സാധിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ലെഫ്റ്റും റൈറ്റും നമുക്ക് ഇമേജ് ഏതൊക്കെ ഫേസാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങോട്ട് തന്നെ വെക്കുക. ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് അലൈറ്റ് മോഷനിലെ ലേറ്റസ്റ്റ് വേർഷനിൽ മാത്രമേ ഈ ഓപ്ഷൻ കാണത്തുള്ളൂ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഓൾഡ് വേർഷനിൽ ഞാൻ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനൽ ആഡ് ചെയ്തിട്ട് കൊടുത്തേക്കാം. നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. കറക്റ്റായിട്ട് നമുക്ക് ഫോട്ടോ എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യിക്കണമെന്നും എങ്ങോട്ടൊക്കെ സൂം ആവണമെന്നും ഏതൊക്കെ സൈഡിൽ പോകണമെന്നും നമ്മൾ ആ കീയിൽ ആഡ് ചെയ്തിട്ട് ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, എക്സും വൈയും ഇസഡും മാത്രം സെലക്ട് ചെയ്ത് തരാം. എക്സും വൈ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും, ഇസഡ് എന്ന് പറഞ്ഞ വാല്യൂ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ സൂം ഇന്നും സൂം ഔട്ടാണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കറക്റ്റായിട്ട് നിങ്ങൾ വെക്കുക. കറക്റ്റായിട്ട് വെക്കുന്നത് നമ്മൾ ഔട്ട്പുട്ട് കാണുന്നത് നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. കറക്റ്റായിട്ട് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. ഐഡിയ അനുസരിച്ച് എങ്ങോട്ട് മൂവ് ചെയ്യിക്കണമെന്നും അത് ഗ്രില്ലിനകത്തോട്ട് കയറ്റണമെങ്കിൽ ഇസഡ് വാല്യൂ കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഗ്രില്ലിനകത്തോട്ട് ക്യാമറ കൊണ്ടുപോകുന്ന അതേ ഫീല് തന്നെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ബാക്കിലോട്ടൊക്കെ സൂം ഔട്ടാക്കാനും സാധിക്കും. ലെഫ്റ്റും റൈറ്റും ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുക. ആദ്യം നമ്മൾ ആഡ് ചെയ്ത പോലെ ഫോട്ടോയ്ക്കും ഡെപ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഡെപ്തിനനുസരിച്ചാണ് ഈ ഫോട്ടോ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. എന്നാൽ മാത്രം ഡെപ്ത് നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ എഫക്റ്റ് കിട്ടത്തുള്ളൂ. അല്ല, ചുമ്മാ ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫക്റ്റ് കിട്ടത്തില്ല. കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റായിട്ട് ഞാനൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് വീഡിയോ സോങ് ഒക്കെ വെച്ച് എങ്ങനെയാണ് ഒരു 3D വീഡിയോ സോങ് ലിറിക്സ് ഒക്കെ ആഡ് ചെയ്ത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഫോട്ടോസുകൾ ആഡ് ചെയ്യുമ്പോൾ ലെയർ അനുസരിച്ച് വാല്യൂ കൊടുക്കണം എന്നെല്ലാം കറക്റ്റായി മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ ലിറിക്സും സോങ്ങും വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. കറക്റ്റായിട്ട് എൻഡിങ് വരെ എങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന് ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് കണ്ടാൽ മതി. അടുത്ത വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം എങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത്.
ഇതിനകത്ത് ഇടയ്ക്ക് നമ്മൾ ഗ്രാഫ് കൊടുത്തിട്ടുണ്ടോ, ലെഫ്റ്റ് സൈഡായിട്ട് ആ ഗ്രാഫൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ സ്പീഡ് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം എന്താ ബ്ലർ ഓപ്ഷൻ ഉണ്ട്. ബ്ലർ ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് അല്ലെങ്കിൽ ഈ ഫ്രണ്ടിൽ വെക്കുന്ന ആക്ടറിൻ്റെ ഫോട്ടോ മാത്രം സൂം ചെയ്യാനും ബാക്കിയെല്ലാമുള്ള ബ്ലർ ആകാനുള്ള എഫക്റ്റുകളുണ്ട്. അതൊക്കെ ഞാൻ മുമ്പ് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. കറക്റ്റായിട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ് ആഡ് ചെയ്ത് എങ്ങനെയാണ് 3D ആനിമേഷൻ വരുന്നതെന്ന് കറക്റ്റാകുന്നത് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പ് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും കറക്റ്റായിട്ട് വെക്കുക. കറക്റ്റായിട്ട് വീഡിയോ ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇത് കീ ആഡ് ചെയ്താൽ എക്സും വൈയും ഉദ്ദേശിക്കുന്നതെങ്കിൽ ലെഫ്റ്റും റൈറ്റും ഇസഡ് സൂം ഇൻ സൂം ഔട്ടാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് ആവശ്യാനുസരണം എങ്ങനെ കൊണ്ടുപോകണം നമ്മൾ അതിനെ തീരുമാനിക്കുക. അതിനുശേഷം നമ്മൾ ലിറിക്സ് ഒക്കെ എഴുതാൻ നേരത്താണ് ആ കറക്റ്റ് ലൈനിലോട്ട് എങ്ങനെ വരേണ്ടതെന്നൊക്കെ അടുത്ത വീഡിയോകൾ പറഞ്ഞു തരാം. കറക്റ്റായിട്ട് നിങ്ങൾ എൻഡിങ് വരെ ഇങ്ങനെ ചെയ്യുക. ചെയ്ത ശേഷം നമുക്ക് പ്ലേ ചെയ്ത് നോക്കി കാണാൻ സാധിക്കും. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തുമാത്രം എഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാകത്തില്ല. അത് ഔട്ട്പുട്ട് കണ്ടാലും നിങ്ങൾക്ക് എഫക്റ്റ് എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാകത്തില്ല. ആ വാല്യൂ കൊടുക്കുമ്പം ആദ്യം ഡെപ്ത് ക്ലിയർ ചെയ്യുമ്പോഴാണ് ഏറ്റവും ഫസ്റ്റിലും നോക്കേണ്ടത്. അത് ക്ലിയർ ആയിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കൊടുക്കുന്നതും കീ കൊടുക്കുന്നതും കറക്റ്റാണെങ്കിൽ നമുക്കത് ഒന്നുകൂടി കീ ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഡിസേബിൾ ആയി പോകുന്നതായിരിക്കും. നമ്മളിപ്പോൾ കീ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ലെഫ്റ്റ് സൈഡ് കീ ആഡ് ചെയ്യുന്നിടത്ത് ഡിസേബിൾ ആക്കാനുള്ളതുണ്ട്. അതിലൊന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കീ ഡിസേബിൾ ആകുന്നത്. പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ടാണ് മൂവ് വയ്ക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ലാസ്റ്റ് വരുന്ന എൻഡിങ് ആയിട്ട് നമുക്ക് കുറച്ച് സൂം ഔട്ട് ആക്കി കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട്. അതിനുശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാൻ കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നിങ്ങൾ പ്രിവ്യൂ കണ്ടിരിക്കുന്ന പോലെ എഫക്റ്റ് തന്നെയാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഗ്രാഫ് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്കിത് സ്ലോയിലും സ്പീഡിലും നമുക്ക് ആക്കാൻ പറ്റും. അത് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞു തരാം. കറക്റ്റായിട്ട് ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം ഔട്ട്പുട്ട് കണ്ടാലും മനസ്സിലാകത്തുള്ളൂ. കറക്റ്റായിട്ട് നല്ലൊരു എഫക്റ്റിലാണ് വീഡിയോ പ്ലേ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. 3D വീഡിയോയുടെ ചെറിയൊരു ഐഡിയ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോകൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ആദ്യം ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് ലെയർ എങ്ങനെ ആഡ് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. നമുക്ക് ഇനി നമുക്ക് ഇങ്ങനെ ലിറിക്സൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല എഫക്റ്റിൽ വീഡിയോകൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസുകളും ഔട്ട്പുട്ടും എല്ലാം ലഭിക്കുന്നതായിരിക്കും. വീഡിയോ സേവ് ചെയ്യാണ്ട് മുകളിൽ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോസ് റെസൊല്യൂഷൻ ഫുൾ HD HD ആക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.